തൊഴിലുറപ്പ് ഒംബുഡ്സ്മാൻ ഡോക്ടർ കെ കെ ബാബു മേലാർക്കോട് പഴതറ ഇടമലക്കുന്ന എസ് ടി കോളനിയിൽ പരിശോധന നടത്തി. സമഗ്ര വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് നടത്തിയെന്ന് പറയുന്ന പ്രവൃത്തിയിൽ അഴിമതിയുണ്ടെന്നുള്ള പരാതിയിലാണ് തൊഴിലുറപ്പ് ഒംബുഡ്സ്മാൻ സ്ഥലം പരിശോധിച്ചത്. തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കൽ, ആദിവാസികൾക്ക് റോഡ്, വെള്ളം, വെളിച്ചം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ എന്നിവയ്ക്കായി 1,10,00,000 രൂപയുടെ എസ്റ്റിമേറ്റിൽ ചില പ്രവൃത്തികൾ നടന്നതായി പറയപ്പെടുന്നുണ്ടെങ്കിലും അത് ഓംബുഡ്സ്മാന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കോ ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞില്ല. ഓംബുഡ്സ്മാൻ വിശദീകരണം തേടിയെങ്കിലും ഒഴിഞ്ഞുമാറുകയായിരുന്നു. ഇത് ഫോറസ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാൻ വഴിയില്ല. എന്താണ് ഇത് ഈ സൈഡ് പതിച്ചു കൊടുത്തുള്ളതാകുമ്പോഴേ ഇത് പിന്നെ ഫോറസ്റ്റ് ഇതുള്ളതായിരിക്കില്ല, ഫോറസ്റ്റ് ലാൻഡ് തന്നെയായിരിക്കും. ഫോറസ്റ്റ് ലാൻഡാണല്ലോ ഗവൺമെൻറ് പതിച്ചു കൊടുക്കുന്നതൊക്കെ, ഫോറസ്റ്റ് ലാൻഡ് തന്നെയാണ്. ദാറ്റ് ഈസ് എൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ ലാൻഡ് അൺലെസ് റിസർവ് ഫോറസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കണ്ടിട്ട് അത് മറ്റത് ഇറ്റ് ഈസ് അണ്ടർ ദ പൊസിഷൻ സെൻട്രൽ ഗവൺമെൻറ്റ്. ഒരു പ്രശ്നമുണ്ട്, അത് ഇല്ല. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയാ രാമകൃഷ്ണൻ, ആർ ഷൈജു എന്നിവരാണ് തൊഴിലുറപ്പ് ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. 2020 ഒക്ടോബർ 27 ആലത്തൂർ MLA കെ ഡി പ്രസേനനാണ് സമഗ്ര വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തിയത്. തൊഴിലുറപ്പ് ഓംബുഡ്സ്മാന് നൽകിയ പരാതിയെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാർ പ്രതികരിച്ചു. പഴതറ ഇടമലക്കുന്ന് ST കോളനിയിലെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് നീതി ലഭിക്കാത്തതിനെ തുടർന്ന് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനും മേലാറോഡ് പഞ്ചായത്തിനും സമീപിച്ചപ്പോഴാണ് ഇവിടെ നടന്ന ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന അഴിമതികൾ നടന്നിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഭാഗത്തേക്ക് റോഡ് ഗതാഗത സൗകര്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് റോഡ് എന്നും വേണം, വെളിച്ചം വേണം, വെള്ളം വേണമെന്ന് എന്നും നാട്ടുകാരുടെ പരാതി നിലനിൽക്കെ ഇവിടെ പാസ്സാക്കിയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പാസ്സാക്കിയ ഒരു 5,00,000 രൂപ റോഡ് ഞങ്ങൾ ഇവിടെ തരാതെ ലാപ്സാക്കി കളഞ്ഞതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണമായിട്ടാണ് ബ്ലോക്കിൽ പോയത്. അപ്പോഴാണ് 1,10,00,000 രൂപയുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ സാധാരണ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഈ പഞ്ചായത്ത് ഭരിക്കുന്ന അധികൃതർ നഷ്ടപ്പെടുത്തിയെന്ന വിവരം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനോടനുബന്ധിച്ച് നടത്തിയ ഒരുപാട് അന്വേഷണങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 8, 9, 10 വാർഡിലെ തൊഴിലാളികൾക്ക് മാത്രമല്ല, പഞ്ചായത്തിലെ വിവിധ വാർഡുകളുടെ പ്രദേശത്തെ തൊഴിലാളികൾക്ക്, സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഈ വാർഡുകളിൽ പണി നൽകാൻ കഴിയും. അത് കോൺഗ്രസ് മെമ്പർമാർ ജയിച്ചതുകൊണ്ട് മാത്രം വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടാണ് പഞ്ചായത്തും CPM ഭരണസമിതിയും പ്രവർത്തിക്കുന്നത്. അതിനെതിരെ ഏതറ്റം വരെയും ഞങ്ങൾ പോവും. ഞങ്ങൾക്ക് ഓംബുഡ്സ്മാനിന് വിശ്വാസമുണ്ട്. അതാണ് ഓംബുഡ്സ്മാനിൽ പരാതി കൊടുത്തത്. തൊഴിൽ ദിനങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടം ഉണ്ടായാലും സാധാരണ തൊഴിലാളികൾക്ക്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ ഏതറ്റം വരെയും UDFഉം കോൺഗ്രസ് മെമ്പർമാരും പോകും. സംസ്ഥാന ഗവൺമെൻറ് അടക്കമുള്ള ആളുകൾ വന്ന് നേരിൽ പരിശോധിച്ച് ഭൂമി പതിച്ചു കൊടുത്തു. ഹൈക്കോടതിയുടെ ഡയറക്ഷൻ പ്രകാരമാണ് ഈ പറയുന്ന മറ്റേ ഭൂമി പതിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഭൂമിയിലേക്കൊന്ന് കയറണമെങ്കിൽ ഒരുപക്ഷെ പട്ടാപ്പകൽ പോലും ടോർച്ചില്ലാതെ അതിനകത്ത് ഒരു കാലെടുത്ത് വെക്കാൻ പറ്റാത്തൊരു ദുരവസ്ഥയാണുള്ളത്. പട്ടിക വർഗ്ഗക്കാർ എങ്ങനെയാണ് അവിടെ വീട് വെച്ച് താമസിക്കാൻ കഴിയുക? ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇന്ന് ഈ പറയുന്ന ട്രൈബൽ കോളനി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ പറയുന്ന ഇടമലക്കുന്ന് പ്രദേശത്തേക്ക് കയറി വരുന്ന റോഡ് ചെളിയിൽ മഴക്കാലത്ത് മുട്ടിൻ്റെ താഴെ കാല് താഴ്ന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ഞങ്ങൾ ആരോടും ഒരു വിരോധം വെച്ചിട്ടല്ല, സാധാരണക്കാരന് കിട്ടേണ്ട ആനുകൂല്യം കൃത്യമായ കൈകളിൽ. കാരണം 45 സെൻറ്റിമീറ്റർ ഉയരത്തിലുള്ള പാത നിർമ്മിച്ചു എന്നാണ് ഈ പറയുന്ന 1,10,00,000 രൂപയിൽ 2,50,000 ചെലവാക്കിയിട്ടുള്ളത്. ഈ 45 സെൻറ്റിമീറ്റർ പാത ഇന്ന് ഒന്ന് തിരഞ്ഞു നോക്കിയാൽ പോലും കിട്ടാത്തൊരു ദുരവസ്ഥയാണ്. അപ്പോൾ വെറും അടിക്കാട് വെട്ടിത്തെളിച്ചിട്ട് ഈ പറയുന്ന 2,50,000 വാങ്ങിച്ചു എന്നല്ലേ ഞങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ? ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ വന്നിട്ട് ഈ പറയുന്ന പ്രദേശം അടിക്കാട് വെട്ടിത്തെളിച്ച 45 സെൻറ്റിമീറ്റർ പാത എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ചെയ്യിപ്പിച്ച ആളുകൾക്കും ഉദ്യോഗസ്ഥർക്കും പറയാൻ നാവില്ല, വാക്കുകളില്ല. അപ്പോൾ ചെയ്യാത്ത പണിക്ക് കൂലി വാങ്ങിച്ചു കൊടുത്തു എന്ന് വേണം അനുമാനിക്കാൻ. ഭരണകക്ഷി മെമ്പർമാർ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറുകയായിരുന്നു. ഈ മാസം 29 പാലക്കാട് നടത്തുന്ന സിറ്റിങ്ങിന് ബന്ധപ്പെട്ടവർക്കെല്ലാം ഓംബുഡ്സ്മാൻ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് തീരുമാനം. UTV News പാലക്കാട്.